കരുവാരക്കുണ്ട് മരുതിങ്ങൾ ദയാ ഹോസ്പിറ്റലിൻ്റെ സമീപത്തുമുള്ള സി എച്ച് അക്വോറിയം എന്ന കടയിൽ അലങ്കാര മത്സ്യം ഇന്നലെ രാത്രി കളവുപോയി. തരിശ്ച കാലക്കുന്നത്ത് താമസിക്കുന്ന ശ്രാമ്പി ഹൈദറിൻ്റെ കടയിൽ നിന്നാണ് മോഷണം പോയത്. സമാധാനവും ഉറക്കും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഹൈദർ പറയുന്നു. കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ വൈകുന്നേരം 5:30 പിന്നെ തിരിങ്ങാട്ടി ചുള്ളിയോട്ട് എന്ന സ്ഥലത്തിന് 30 പിന്നെ കണ്ണൻ്റെ കുട്ടികളെ നിങ്ങളെ കൊടുത്തിട്ടിങ്ങാട് ഞാൻ 1:30 അടുത്തിങ്ങാട് വീട്ടിൽ പോയി. രാവിലെ വന്ന് നോക്കുമ്പോൾ ക്ലീനാക്കാൻ നോക്കുമ്പോൾ 1 മീനില്ല, 4 മീനല്ലാത്തതൊക്കെ കൊണ്ടുപോയി. പിന്നെ 2 ഭാഗം നെറ്റിട്ട് അടുത്തിട്ട് പോയതാണ്. ആരെ കൊണ്ടുപോയത് കൊടുന്നിട്ട ആൾ പിന്നെ ഇവിടെ എല്ലാ ആളാണെന്ന് സംശയമുണ്ടിട്ട് അത് അത്ര പറയണം. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ തിരുമറിയതിങ്ങാണ്ട് കൊടുന്നിട്ട മീനാണ്. ഒരൊറ്റ മീൻ ഞാൻ വിറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാളെന്ന് അറിഞ്ഞിരുന്നാൽ എനിക്ക് മനസ്സിലായി. കൊടുന്നിട്ട് അന്നെ വിളിക്കണം. അന്ന് എന്നെ തന്നെ പോയി. ഇന്നലെ കൊടുന്നിട്ട് 5:00 എൻ്റെ മോൻ കൊടുത്തുണ്ടായി. കൊടുന്ന അന്ന് ഇന്നലെ രാത്രി തന്നെ പോയിക്കണം. സംശയം അറിയുന്നുണ്ടോ? സംശയം ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കുണ്ടന്മാർ വരുന്നാലും ആരെന്ന് നമുക്ക് സംശയം പറയാൻ പറ്റില്ല. കൊണ്ടുപോയ ആളെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഉപകാരം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്ന് പോയാൽ ഞാൻ കടന്നുറങ്ങൂല. ഇനിയിപ്പോൾ പോയാൽ എന്താ പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒല്ലൊന്നും വരുമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇന്നില്ലേ 2 ദിവസം കഴിഞ്ഞാലും വന്നൂല. ഇപ്പം ചെറിയ സംഖ്യയിൽ പോയിട്ട് ഇനിയും ഇവിടെ പോകില്ല. ഇനി സാധനങ്ങൾ ഇവിടെ ഇനി എന്തെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. ഇന്ന് പോയാൽ കടന്നുറങ്ങുന്ന കാര്യം പ്രയാസമാണ്. കാരണം അതിമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഞാനൊന്ന് ജുമാക്ക് പറഞ്ഞിട്ട് അപ്പം തന്നെ കണ്ണീരോട് ഞാൻ പറഞ്ഞു. ഞാൻ അത്രയും വെടികെട്ടിടാനാണ് അവൻ്റെ ചെറുക്കനാണ് അവൻ കൊണ്ടുവന്നത്. ഇന്നലിപ്പോൾ അവിടെ കച്ചവടം ചെയ്യുമ്പോഴേ കാരണം കുറേ മീൻ ഇതിൽ കൊണ്ടിരുന്നു ഗ്ലാസ്സിൽ. ഇതിൽ ഫുള്ള് കുറേ നിറച്ച് മീൻ എന്തായാലും എന്താ കണ്ണൻ അതെ കണ്ണന് ഫുള്ള് നിറച്ച്. അപ്പം ഇന്നിപ്പോൾ ഞാൻ മൂപ്പരി നേരത്തെ വരുമ്പോഴാണ് മൂപ്പരയത്തെ ഫുള്ള് മീൻ ആരോ കൊണ്ടുപോയി മോഷണം പോയി എന്നൊക്കെ പറയുന്നത്. അപ്പം മൂപ്പരയുടെ ഈ നെറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. സേഫ്റ്റി ആയിട്ട് കാര്യങ്ങളൊന്നും ഇതൊന്നുമില്ല. മൂപ്പരിപ്പം അങ്ങനെ മൂപ്പര് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം വെച്ചാൽ 600 ഇന്നലെ എന്താ കടം വാങ്ങിക്കാണ്ടോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ മൂപ്പര് ഇന്നലെ മീൻ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ മൂപ്പരെ കണ്ടു നോക്കുമ്പോൾ തീറ്റിട്ടാന്ന് നോക്കുമ്പോൾ ഒറ്റ മീനായിരില്ല. അപ്പോൾ മൂപ്പരിങ്ങനെ പറയാം ഞാൻ അങ്ങനെ ഇന്ന് എനിക്ക് ആകെ പ്രശ്നം എന്താ എന്തൊക്കെയാണ് ആയി കാനൻ്റെ കജുങ്കാരൊക്കെ കുഴങ്ങി. കാരണം നമ്മൾ സംഖ്യയ്ക്ക് വിൽക്കേണ്ട മീനാണ് തിരുമറിയാണ് ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി എനിക്കും തന്നെ. അതിനാണ് ഞാനിങ്ങനെ ന്യൂസാക്കാന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ആര് ചെയ്താണ് വെച്ചാലും വളരെ മോശമാണത്. അതുകൊണ്ട് എന്താ കാര്യമില്ലത്. കാരണം നമ്മൾ ഈ കട്ട് കൊണ്ടുപോയിങ്ങാണ്ട് കട്ട് കൊണ്ടുപോയിങ്ങാണ്ട് നമ്മളൊരു മുതൽ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് അപ്പത്തൊരു സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. മൂപ്പര് 5 നിസ്കരിക്കണ മനുഷ്യനാണ്. ഞാനെങ്കിലും അല്ലെങ്കിലും മൂപ്പര് അത്രക്കും മനസ്സിൽ തട്ടിങ്ങാണ്ട് മൂപ്പര് പറയണെന്ന് വെച്ചാല് എന്റെ മുതൽ കൊണ്ടുപോയ ആള് ഒരിക്കലും നല്ല നിലക്ക് ജീവിച്ചൂലാന്നാ പറയുന്നത്. അത് വലിയ ആൾക്കാരാണെച്ചാലും ചെറിയ കുട്ടികളാണെച്ചാലും ശരി മൂപ്പര് അത്രയും വിഷമത്തോടെ കണ്ണിൽ വെള്ളം നിറച്ചാണെന്നാ പറയുന്നത്. വളരെ മോശമായി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിപ്പോ ഇനിയിപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ അറിയുന്ന ആൾക്കാരെന്താ വെച്ചാലും ഞാൻ എന്തൊക്കെയാണ് വെച്ചാലും മൂപ്പര് സ്വകാര്യമായിട്ട് കൊണ്ടുവേണ നഷ്ടപ്പാട് എന്താ വെച്ചാൽ കൊടുക്കുക. ആരാ ചെയ്തിക്കണമെന്ന് അറിയാം. നേരിട്ട് കണ്ട് നിങ്ങൾ മൂപ്പര് പബ്ലിസിറ്റി ഒന്നും ആക്കൂല. ഞാൻ കൈപത്തിൽ എന്തേലും ആ എന്താ സമയത്ത് എന്തേലും തോന്നിയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയിക്കണ വെച്ചാൽ ആരും കൊണ്ടുപോയിക്കാൻ വെച്ചാലും അറിഞ്ഞ ആളുകൾ മൂപ്പര് പബ്ലിസിറ്റി ആക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്നെ അറിയില്ല. കാരണം 1,600 കടം വായ്പ മേടിച്ചിട്ടാണ് മൂപ്പര് തട്ടി മുട്ടിങ്ങാണ്ട് ആ മീൻ ഇവിടെ കൊണ്ടുവന്നാണ്ട് കച്ചവടം ചെയ്യണം. അത് രാവിലെ വന്ന് നോക്കുമ്പോ തീറ്റിട്ടാ നോക്കുമ്പോ അത് മോശം പോയിന്നാ പറയും. വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല.